ഗുഡ്ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റേഞ്ച് ഓഫ് പ്രൊഡക്റ്റും ഞാൻ പറയുന്നു ആർ സി എമ്മിന്റെ ഫ്യൂച്ചർ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഗംഭീര പ്രൊഡക്റ്റാണ്. ഇത് മനസ്സിലാക്കണം. ഇപ്പം ഈ ഒരു കാലഘട്ടത്തില് നമുക്ക് വേഗൻ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല. ഇപ്പോഴും നിങ്ങൾക്കറിയോ സാർ, ഉള്ളിൽ തെളിയുമ്പോ രാമസ്വാമി സാർ, കാമരാജ് സാർ, തമിഴ്നാട്ടിലെ ടോട്ടലാ വന്ന് എത്ര വേഗൻ ഹോട്ടൽസ് ഇരിക്കും തെരുമാ സാർ? അപ്പൊ ബതാ സർ, കിട്ടുന്ന വേഗൻ ഹോട്ടൽസ് സിർഫ് തമിഴ്നാട് മീൻസ് 70 സെ ജ്യാദാ വേഗൻ ഹോട്ടൽസ്, 70+ വേഗൻ ഹോട്ടൽസ് തമിഴ്നാട്ടിൽ മാത്രം. അതും 90% കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും ചെന്നൈ എന്ന് പറഞ്ഞ ടൗണിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വേഗൻ പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷെ ഞാനും ഇതുവരെ കണ്ടിട്ടില്ല, നമ്മുടെ ടീമിലുള്ള ആൾക്കാരും കണ്ടിട്ടില്ല. ദാറ്റ് മീൻസ് പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. ബാക്കി മുംബൈ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100+ ഷോപ്പുകളാണ് ഓരോ ടൗണും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളക്കടയിലുള്ള ആൾക്കാർ മൃഗങ്ങളെ കണ്ടാൽ വിടൂല. നമ്മൾ പൊതുവെ ഒരാര് പോയി കഴിഞ്ഞാലും പിടിച്ച് തിന്നാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക്. പക്ഷെ കേരളം വിട്ട് നമ്മൾ മേലോട്ടേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി സസ്യം എന്ന് പറയുന്ന ആ ലെവലിലേക്ക് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നു, ദോസ് ഹു കം ഫ്രം തമിഴ്നാട് അവർക്ക് വേണ്ടി പറയാണ്, ആക്ച്വലി വന്ന് ഓൾറെഡി വെജിറ്റേറിയൻ ആയിരിക്കുന്ന ആളുകളെ വന്ന് വേഗനക്ക് കൺവേർട്ട് പണ്ടത് ഇറ്റ് ഈസ് വെരി ഈസി. നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരെ വേഗനിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. കാരണം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടു. പക്ഷെ ഓൾറെഡി വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും. വലിയ ഓപ്പർച്യൂണിറ്റി എങ്കിൽ തമിഴ്നാട്ടിൽ ഇരിക്കും. അത് വന്ന് നമ്മൾ തമിഴ്നാട്ടിൽ ഇരിക്കുന്ന ആളുകളല്ലേ, നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട നാളെ തമിഴ്നാട്ടിലെ ടീം വരും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനൊരു ക്ലാപ്പ് അടിക്കുക. വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട് തമിഴ്നാട്ടിൽ. സോ ഡോണ്ട് മിസ് ദാറ്റ് വൺ. സെക്കൻഡ് തിങ്, രണ്ടാമത്തെ വിഷയം ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് ആർ സി എം അല്ലെങ്കിൽ ഡയറക്ടർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സംരംഭമായി മാറും 2021 ശേഷം പറയാനുള്ള കാരണം എന്താ? എന്തുകൊണ്ടാ? കാരണം ഇപ്പോഴും ഇന്ത്യയിൽ 1% ആൾക്കാർ പോലും ഡയറക്ട് സെല്ലിങ്ങിലേക്കേ വന്നിട്ടില്ല. ആർ സി എം വിട്, ഡയറക്ട് സെല്ലിങ്ങിലേക്ക്. എന്ന് വെച്ചാൽ മാക്സിമം ആൾക്കാരും ആർ സി എം അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്താന്ന് മനസ്സിലാക്കാത്ത ആൾക്കാരാ. സോ അങ്ങനെ മനസ്സിലാക്കാത്ത അടുത്തായത് കൊണ്ടാണ് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. അതേപോലെ കേരളത്തിൽ നിന്ന് വേഗൻ പ്രൊഡക്റ്റിന്റെ ഹോട്ടൽസ് ഇല്ല, അല്ലെ വേഗൻ ആരും ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാ? നമ്മളെ കേരളക്കാർക്ക് തന്നെയാണ്. അപ്പൊ അതിനും കൊടുക്കാൻ നല്ലൊരു കഴിയും. സത്യല്ലേ? ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഗുഡ്ഡോട്ടിന്റെ വേറൊരു സവിശേഷത കൂടി ഞാൻ പറയാം. ആളുകൾ വേഗൻ ഫുഡ് ചിന്തിക്കുന്ന സമയത്ത്, എന്ന് വെച്ചാൽ ഇതേപ്പറ്റി വേഗൻ കഴിക്കണം എന്ന് വിചാരിക്കുന്നവര്, ഏറ്റവും ഈ ആഗ്രഹിക്കുന്നവർ പോലും വാങ്ങാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. വേഗൻ ഫുഡ് നമ്മുടെ മാർക്കറ്റിലുള്ള മറ്റ് പ്രൊഡക്റ്റ്, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഗുഡ്ഡോട്ട്, മാർക്കറ്റിൽ നിങ്ങൾക്കൊരു ആൽമണ്ട് മിൽക്ക് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന സാധനം നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് ആമസോണിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് നോക്കൂ. ഇറ്റ്സ് വെരി വെരി കോസ്റ്റ്. എന്ന് വെച്ചാൽ വേഗം ആവണം എന്ന് ചിന്തിച്ചാൽ പോലും അവരുടെ പോക്കറ്റ് ഫ്രണ്ട്ലി അല്ല, അവർക്ക് മാറാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്കും ഇനി പുതുതായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർക്കും നാളെ വരാൻ പോകുന്ന കാലത്ത് ഇത് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുമ്പോൾ ഒരൊറ്റ ഓപ്ഷൻ ഉണ്ടാവുക, അത് നമ്മുടെ ഗുഡ്ഡോട്ടാണ്. കാരണം എന്താ? അത് നമ്മുടെ കയ്യിലാണുള്ളത്, ആർ സി എമ്മിന്റെ കയ്യിൽ. ആർക്കും എന്തൊരു ഉഷാറില്ലാത്ത തോന്നില്ല രക്ഷപ്പെടുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ, ഞാൻ പറഞ്ഞു ന്യൂട്രീഷൻ, അത് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയില്ലെങ്കിലും ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഒരുപാട് പേർക്ക് അറിയുന്ന ആൾക്കാരുടെ എണ്ണം ഉണ്ട്. ബട്ട് വേഗൻ എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ബിസിനസ് ആണ്. സാധാരണഗതിയിൽ ന്യൂട്രീഷൻ സപ്ലിമെന്റ് കഴിച്ചിട്ട് സാറിന് പ്രോട്ടീൻ കുറവാണ്, മിനറൽസ് കുറവാണ്, സാറിന് അടുത്ത് ന്യൂട്രീഷൻ സപ്ലിമെന്റ് കഴിക്കുമെന്ന് പറയുന്നതാണ് ഇഷ്ടപ്പെടുക. നല്ലൊരു വെജ് ബിരിയാണി ഉണ്ട് കഴിച്ചു നോക്കുന്നതെന്ന് വെച്ചാൽ ഏതാ കഴിക്കുക? വെജ് ബിരിയാണി അല്ലേ? ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിൽ ഗുഡ്ഡോട്ട് തരുന്നത്. സോ ഇത് ശരിയായ വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ വലിയ തോതിലുള്ള ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയായിട്ട് ഗുഡ്ഡോട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും. ആൻഡ് ഇതിപ്പോ നമുക്കറിയാം, ഈ ഒരു വർഷം നമ്മുടെ പുതിയൊരു ഗ്രോത്ത് ബോണസ് കിട്ടിയതിന് ശേഷം നമ്മളെല്ലാവരും പുതിയ ഉണർവിലാണ്. കമ്പനിയുടെ പേരും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മാറി, നമ്മളിപ്പോ ഒരു പുതിയ കമ്പനിയിൽ നിന്നൊരു പുതിയ തുടക്കം നമ്മൾ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഈ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റാ? ഏത് പ്രൊഡക്റ്റാ? ഗുഡ്ഡോട്ട്. ഗുഡ്ഡോട്ട് റേഞ്ച് കൃത്യമായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യാം.